ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 8-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക് കടക്കാം. 10 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ എക്സാം നടത്താം കേട്ടോ. അപ്പോൾ 100 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 1-ാമത്തെ ചോദ്യം, ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ദൗത്യം ഓപ്പറേഷൻ അജയ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 65-ാമത് സ്കൂൾ കായികോത്സവത്തിന് വേദിയായത് കുന്നംകുളമാണ്, തൃശ്ശൂർ ജില്ല. ഓക്കെ, 65-ാമത് സ്കൂൾ കായികോത്സവമാണ് എന്താണ്, കുന്നംകുളം, തൃശ്ശൂരാണ് വേദിയായത്. വിജയിച്ചത് പാലക്കാട്. ഓക്കെ, കിരീടം നേടിയത് ആര് എന്നും ചോദിക്കാം. അപ്പോൾ അതാരാണ്, പാലക്കാടാണ്. തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ നൽകുന്ന ഭരണഭാഷാ പുരസ്കാരം 2023 നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന ഭരണഭാഷാ പുരസ്കാരം 2023 ലഭിച്ച ജില്ല മലപ്പുറമാണ്. 4-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സാമ്പത്തിക വായ്പാ തട്ടിപ്പുകൾ തടയുന്നതിനായി ഡിജി കവച് എന്ന പദ്ധതി ആവിഷ്കരിച്ചത് ഗൂഗിളാണ്. ഓക്കെ, അപ്പോൾ ഡിജി കവച് എന്നുള്ളത് സാമ്പത്തിക വായ്പാ തട്ടിപ്പുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ചിലപ്പോൾ അങ്ങനെയും തിരിച്ചും ചോദിക്കാം. ഓക്കെ, ഏതാണ് ഡിജി കവച്? ആരാണ് ആവിഷ്കരിച്ചത്? നമ്മുടെ ഗൂഗിളാണ്. 5th ക്വസ്റ്റ്യൻ, 2023 പുറത്തിറങ്ങിയ ഗാർബോ എന്ന ഗാനം രചിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രചിച്ച ഗാനമാണ് ഗാർബോ. ഓക്കെ, ഇനി അടുത്തത് 6-ാമത്തെ ചോദ്യമാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി രാജ്യവ്യാപകമായി ഓപ്പറേഷൻ ചക്ര 2 എന്ന പരിശോധന ദൗത്യം ആരംഭിച്ച ഇന്ത്യൻ അന്വേഷണ ഏജൻസി CBI ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ചക്ര 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? CBI ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൈബർ കുറ്റകൃത്യം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനാ ദൗത്യമാണ്. ഓക്കെ, ഓപ്പറേഷൻ ചക്ര 2. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 7-ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം MS ധോണിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ അംബാസിഡറായിട്ട് നിയമിതനായ ക്രിക്കറ്റ് താരമാണ് MS ധോണി. ഇനി 8th ക്വസ്റ്റ്യൻ ആണ്, 6-ാമത് ദേശീയ ദുരന്ത നിവാരണ ഉച്ചകോടിക്ക് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡാണ്. അപ്പോൾ നമ്മൾ ഡൂണുകളെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ ഡെറാഡൂണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇത്തിരി ഭൂചലനം, ഭൂകമ്പം അങ്ങനത്തെ സാധ്യതകളൊക്കെ കൂടുതലുള്ളൊരു ഏരിയ എന്ന് അറിയാം അല്ലേ. അപ്പോൾ ദുരന്ത നിവാരണ ഉച്ചകോടി അപ്പോൾ അവിടെയാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഡെറാഡൂണാണ്, ഉത്തരാഖണ്ഡിലെ. ഓക്കെ, 9-ാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ നാസ വിക്ഷേപിച്ച സൈക്കി ദൗത്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിഹ്നഗ്രഹ പഠനമാണ് കേട്ടോ. അപ്പോൾ സൈക്കി എന്നുള്ള ദൗത്യം എന്താണ്? ഒരു ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദൗത്യമായിരുന്നു. 2023 ഒക്ടോബറിലാണ് നാസയാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകസംഘടനയുടെ യെല്ലോ റേറ്റിംഗ് പ്രകാരം 2023 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ താരമായി മാറിയത് ഡി ഗുഗേഷാണ്. വിശ്വനാഥൻ ആനന്ദിനെ മറികടന്നിട്ടാണ് കേട്ടോ അങ്ങനെ നമ്പർ 1 താരമായിട്ട് ഗുഗേഷ് മാറുന്നത്. ഓക്കെ, അപ്പോൾ 2023 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ലോക സംഘടനയുടെ യെല്ലോ റേറ്റിംഗ് പ്രകാരം 2023 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ താരമായി മാറിയത് ആരാണ്? ഡി ഗുഗേഷാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത 10 ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാം. 10 ക്ലാസ് കഴിയുമ്പോൾ, അതായത് നമ്മൾ 100 ചോദ്യം പഠിച്ചിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു റിവിഷൻ എക്സാം നടത്താം. ഓക്കെ, താങ്ക് യു.